വെള്ളത്തിൽ കേട്ടോ. അങ്ങനെ ഇത് കൊണ്ടാണ് ചപ്പാത്തി നന്നുടനെ ഒരു കൊക്കനട്ട് കഴുകിയിട്ട് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഗ്രാൻഡ്മാന്റെ വീട്ടിലേക്ക് പോണെങ്കിൽ ഹലോ ഡിയേഴ്സ്, ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാവിലെ എന്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്? ഞാൻ ചിപ്പിൻ്റെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിന് വേണ്ടി. അപ്പൊ ആ ഒരു വ്ളോഗാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം ഗ്രാൻഡ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു വ്ളോഗ് നിങ്ങൾ അതും ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബുമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് കറിക്കാണ് കേട്ടോ. ഇവിടെ ചിപ്പി കറിയാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് രാത്രി വെള്ളത്തിലിട്ടിട്ടുള്ള 6 to 7 hours വാട്ടറിൽ സോക്ക് ചെയ്തിട്ടുള്ള ഇവർ ചിപ്പി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 glass വാട്ടർ ഒന്ന് വഹിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 1 tablespoon ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഇത്തിരി ജിഞ്ചർ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ നല്ലൊരു ഫ്ലേവറാണ് ഇവർ ചിപ്പി കറിക്ക് കിട്ടുന്നത്. അങ്ങനെ ജിഞ്ചർ ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ ഇനി ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഒന്ന് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഡിയർ ഫ്രണ്ട്സ്, കട്ടിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 7-8 whistle ആക്കും. അപ്പോൾ 7-8 whistle ആവുന്നവരെ വേവിക്കാൻ വെക്കും. അതിനുശേഷം ഒറ്റല്ല ഞാനിവിടെ ചപ്പാത്തി മാവൊന്ന് കുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഒരു സൈഡിൽ കറി വേവിക്കുന്ന സമയത്ത്, കടല വേവിക്കുന്ന സമയത്ത് ഞാനിവിടെ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ചപ്പാത്തി കൊഴിച്ചത് എലം ചുടുവെള്ളത്തിൽ കേട്ടോ. അങ്ങനെ ഇത് കൊണ്ടാണ് ചപ്പാത്തി നന്നായി സ്മൂത്ത് ആൻഡ് ബബിൾസ് ആയി കിട്ടും. ഓക്കെ, ഇനിയൊരു സൈഡിൽ എൻ്റെ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റെമഡീസാണിത്. രാവിലെ എണീച്ച ഉടനെ ഒരു കൊക്കനട്ട് കഴുകിയിട്ട് 1.5 glass വെള്ളത്തിൽ ഇത് നന്നായിട്ട് പതപ്പിക്കാൻ വയ്ക്കും. ഇത് വെറും വയറ്റിൽ കുടിക്കുന്നത് ഷുഗർ കൺട്രോൾ ആവാൻ വേണ്ടിയാണ് കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, രാവിലെ എണീച്ചിട്ട് ഇവർ കൊക്കനട്ട് ഒന്ന് പതപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം രാവിലെ എൻ്റെ ഉമ്മ കുടിക്കുന്നുണ്ട്. 3 മാസമായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഒന്നും കഴിക്കാറില്ല, ജസ്റ്റ് ഇത് മാത്രം കുടിക്കുന്നുള്ളൂ. നന്നായി ഷുഗർ കൺട്രോൾ ആവട്ടെ, ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ചിക്പീഗ് മസാല ഉണ്ടാക്കുക. 2 tablespoon കൊക്കോനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി 1 cup ചെറുകിട്ടുള്ള തേങ്ങ, അതിലേക്ക് ഒരു 4-5 peppers ഇട്ടിട്ടുണ്ട്, ഒരു എരിവിന് വേണ്ടിയാണ് കേട്ടോ. ഇതിലേക്ക് 1/2 tablespoon നമ്മൾ അവർ കൊറിയൻഡർ, അതായത് മല്ലി ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർക്ക് തേങ്ങ കറി കൂട്ടിയാൽ ഗ്യാസ്ട്രിക് ട്രബിൾസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഇത്തിരി അജ്വൈൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 tablespoon ജീര, ഇല്ലെങ്കിൽ വലിയ ജീര, ഏതെങ്കിലും 2-1 ഇട്ട് കൊടുക്കാം. വലിയ ജീരാണ് കേട്ടോ ഏറ്റവും വലിയ ടേസ്റ്റ്. 2 minutes ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം റോസ്റ്റ് ചെയ്യാൻ. കുറച്ച് വാടിയ ശേഷം നമ്മൾ ഈ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ലൈറ്റായിട്ട് വെന്ത ശേഷം നമ്മൾ ടെർമേരിക് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കണം. മസാലൻ്റെ ലൈറ്റായിട്ടാണ് റോസ്റ്റ് ആക്കുന്നത്. അപ്പൊ തേങ്ങ ഒന്ന് ഫ്രൈ ആയ ശേഷമാണ് ഫൈനലായിട്ടാണ് ആഡ് ചെയ്യുന്നത് ടെർമെരിക് ആണ്. ടെർമെരിക് ആഡ് ചെയ്തിട്ട് ഒരു ഇത്തിരി പച്ച സ്മെൽ പോകാൻ വേണ്ടി ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2 seconds റോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. മിക്സി ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. 1 glass വെള്ളം വഹിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതിൻ്റെ ഡിയേഴ്സ്, ഈ ഒരു മസാല ഉണ്ടല്ലോ, ഇത് നമ്മൾ ലൈറ്റായിട്ടാണ് ക്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിപ്പി മസാല റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിൽ ചിപ്പി വെന്തിട്ടുണ്ട്. 6-7 whistle ആയിട്ടുണ്ട് കേട്ടോ വേവാൻ വേണ്ടി. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അവർ മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് അറിയണമെന്നില്ല, അവർ ക്രഷ് രീതിയിൽ അറിഞ്ഞാൽ മതിയാവും. ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. സോൾട്ട് കുറവാണെങ്കിൽ ഇത്തിരി സോൾട്ട് ഒന്ന് ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ ഇതൊന്ന് തിളപ്പിക്കാം. ഇന്നൊരു സൈഡിൽ ഒഗ്ഗരണ കൊടുക്കാം. ഞാനിവിടെ 1 tablespoon കൊക്കനട്ട് ഓയിലും കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയ ശേഷമാണ് നമ്മൾ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചിക്പി മസാല കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി ഒരു സൈഡിൽ നമ്മൾ കുടിക്കാൻ ഉണ്ടാക്കുന്നത് ചായ ആണ്. ഞാനിവിടെ 1.5 glass വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ചായപ്പൊടി 1.5 tablespoon ഇട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ, ഒരു സ്പെഷ്യൽ ചായ ആവാൻ വേണ്ടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സിനമൺ ആൻഡ് ക്ലൗസ് ആണ്. ഇതിന് ഫ്ലേവർ വളരെ ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് ഒരു 2-3 minutes എങ്കിലും നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാം. ബോയിൽ ആയ ശേഷം വേണം ഇതിലേക്ക് നമ്മൾ മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ.
വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫൈനലി നമ്മൾ ചായ റെഡിയാവും. അങ്ങനെ ഡിയേഴ്സ്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ കഴിക്കുന്നത് രണ്ട് ചപ്പാത്തിയും അതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇവ ചിക്ക് പി മസാല കറിയാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു തവണ ഉണ്ടാക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഈ വെറും മഴക്കാലത്ത് ചൂട് ചൂട് ചായ വേണല്ലോ. അങ്ങനെ ഡിയേഴ്സ്, ഇതൊന്ന് ഫുൾ ഫിനിഷ് ആക്കിയിട്ടൊന്ന് ഗ്രാൻഡ് മണ്ണെ കാണാൻ പോകാനുണ്ടോ? അപ്പോൾ ഗ്രാൻഡ് മണ്ണെ ഒക്കെ കണ്ടിട്ട് വരാം. അതുവരെ കഴിച്ചിട്ട് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ആള് ഡിയർ ഫ്രണ്ട്സ്, ഗ്രാൻഡ് മണ്ണെ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഇപ്പോൾ. അങ്ങനെ ഡിയർ, സ്റ്റെപ്പിൻ്റെ താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു, കാറ്റൊക്കെ വന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് പറഞ്ഞു അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഈ വെറും മയത്തിലൊക്കെ കളിക്കുന്നത്. അങ്ങനെ ഡിയേഴ്സ്, ടൗണിൽ ചെറുതായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ടൗണിൽ പോയി നിന്നു. പിന്നെ ഗ്രാൻഡ്മാൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ബസ്സിന് പോകണം. പക്ഷേ ബസ്സിൽ ഒരുപാട് റഷുണ്ട്, മഴയൊക്കെ വരുന്നത് കൊണ്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് ഗ്രാൻഡ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഗ്രാൻഡ്മാൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ 25 കിലോമീറ്റർ ഉണ്ട്. ട്രെയിൻ വരുന്ന സമയത്ത് ഇവർ ട്രാവൽ ചെയ്യുമ്പോണ്ടല്ലോ എന്തൊരു ഫീലാണ് കേട്ടോ. എനിക്ക് ഇത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ട്രെയിൻ വരുന്ന സമയത്തൊക്കെ ട്രാവൽ ചെയ്യാണ്. പക്ഷെ ചെടിയിലും മിന്നെ വരുമ്പോഴാണ് എനിക്ക് ഒത്തിരി പേടി. ഫൈനലി ഗ്രാൻഡ്മാൻ്റെ വീട്ടിൽ എത്തി കേട്ടോ. ഗ്രാൻഡ്മാക്ക് ഇത്തിരി വയ്യാണിപ്പോൾ, കുറച്ച് 2-3 ദിവസമായി, കുറച്ച് വീക്ക് വന്നിട്ടാണ്. 6 മാസം മുമ്പ് ഗ്രാൻഡ്മ ബൈക്കിലൊക്കെ യാത്ര ചെയ്ത ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വരെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പേടിയാണ്. 2 മാസം മുമ്പ് ഗ്രാൻഡ്മ കുറച്ച് സ്ലിപ്പായി വീണു. അതിനുശേഷം ഡോക്ടർ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാലൊക്കെ നീര് വന്നിട്ട് പിന്നെ നടക്കാൻ പറ്റാതായി, പിന്നെ കിടത്തത്തിലായി. ഇപ്പോൾ ഇത്തിരി ബോഡി ഫുള്ള് നീരാണ്. അപ്പം നീര് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും എൻ്റെ ഗ്രാൻഡ്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ഗ്രാൻഡ് ചിൽഡ്രൻസും ഇഷ്ടമുള്ളത് അവരെ ഗ്രാൻഡ് മദറാണ്. ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് സ്പെഷ്യലാണ് കേട്ടോ എൻ്റെ ഗ്രാൻഡ് മദർ. ചെറുപ്പത്തിൽ നമ്മളെ പേരൻസിന് നമ്മളോട് ചെറുതായിട്ട് സ്നേഹമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മളെ കൂട്ടുപിടിക്കുന്നത് നമ്മളെ ഗ്രാൻഡ് മദറാണ്. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗ്രാൻഡ്മാർക്ക് വേണ്ടി. നിങ്ങളും ദുആ ചെയ്യണം എൻ്റെ ഗ്രാൻഡ്മാർക്ക് വേണ്ടി. പേരക്കുട്ടികളെ സക്സസ്സൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒട്ടൊരാളാണ് ഗ്രാൻഡ്മ. നിങ്ങളോട് ഗ്രാൻഡ്മ എന്ന് പറഞ്ഞാലോ ഒരിക്കലും നമ്മളോട് ഗ്രാൻഡ്മ എന്ന് വിളിച്ചിട്ടില്ല, ഉമ്മ എന്നാണ് വിളിക്കുന്നത്. ഉമ്മാൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും എൻ്റെ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ മീൻസ് ഗ്രാൻഡ്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം. 25 കിലോമീറ്റർ ഉണ്ട്. ട്രെയിൻ വരുന്ന സമയത്ത് ഇവർ ട്രാവൽ ചെയ്യുമ്പോണ്ടല്ലോ എന്തൊരു ഫീലാണ് കേട്ടോ. എനിക്ക് ഇത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ട്രെയിൻ വരുന്ന സമയത്തൊക്കെ ട്രാവൽ ചെയ്യാണ്. പക്ഷെ ചെടിയിലും മിന്നെ വരുമ്പോഴാണ് എനിക്ക് ഒത്തിരി പേടി. ഫൈനലി ഗ്രാൻഡ്മാൻ്റെ വീട്ടിൽ എത്തി കേട്ടോ. ഗ്രാൻഡ്മാക്ക്
ഒത്തിരി വൈകിയാണിപ്പോൾ, കുറച്ച് രണ്ട് മൂന്ന് ദിവസമായി, കുറച്ച് വീക്ക് വന്നിട്ടാണ്. 6 മാസം മുമ്പ് ഗ്രാൻഡ്മ ബൈക്കിലൊക്കെ യാത്ര ചെയ്ത ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വരെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പേടിയാണ്. 2 മാസം മുമ്പ് ഗ്രാൻഡ്മ കുറച്ച് സ്ലിപ്പായി വീണു. അതിനുശേഷം ഡോക്ടർ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാലൊക്കെ നീര് വന്നിട്ട് പിന്നെ നടക്കാൻ പറ്റാതായി, പിന്നെ കിടത്തത്തിലായി. ഇപ്പോൾ ഇത്തിരി ബോഡി ഫുള്ള് നീരാണ്. അപ്പം നീര് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും എൻ്റെ ഗ്രാൻഡ്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ഗ്രാൻഡ് ചിൽഡ്രൻസും ഇഷ്ടമുള്ളത് അവരെ ഗ്രാൻഡ് മദറാണ്. ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് സ്പെഷ്യലാണ് കേട്ടോ എൻ്റെ ഗ്രാൻഡ് മദർ. ചെറുപ്പത്തിൽ നമ്മളെ പേരൻസിന് നമ്മളോട് ചെറുതായിട്ട് സ്നേഹമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മളെ കൂട്ടുപിടിക്കുന്നത് നമ്മളെ ഗ്രാൻഡ് മദറാണ്. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗ്രാൻഡ്മാർക്ക് വേണ്ടി. നിങ്ങളും ദുആ ചെയ്യണം എൻ്റെ ഗ്രാൻഡ്മാർക്ക് വേണ്ടി. പേരക്കുട്ടികളെ സക്സസ്സൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒട്ടൊരാളാണ് ഗ്രാൻഡ്മ. നിങ്ങളോട് ഗ്രാൻഡ്മ എന്ന് പറഞ്ഞാലോ, ഒരിക്കലും നമ്മളോട് ഗ്രാൻഡ്മ എന്ന് വിളിച്ചിട്ടില്ല, ഉമ്മ എന്നാണ് വിളിക്കുന്നത്. ഉമ്മാൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും എൻ്റെ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ മീൻസ് ഗ്രാൻഡ്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം.